ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നല്ല, എവിടെ എവിടെ സാര എവിടെ നമ്മുടെ കുടിക്കുമ്പോളെ മൊട്ട അടിക്കാൻ നമ്മള് പളനി മലയ്ക്ക് പോവാണ്. ഇന്ന് ഞങ്ങള് സമയം എത്ര ഉണ്ടാവും? അപ്പൊ ഏഴുമുക്കാലെ നമ്മള് ഏകദേശം എവിടെ എത്തിക്കണെന്ന് ചോദിച്ചാ വെള്ളപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇനിയുണ്ട് കാണുന്നത്, 2-3 മണിക്കൂർ യാത്രയുണ്ട്. ഇനി വണ്ടിയിൽ കിടന്ന് ഉറങ്ങാൻ പോവാണ്. സെന്തുമാമ ഉണ്ട് കൂടെ, സെന്തുമാമുണ്ട്. അപ്പൊ നമ്മള് എല്ലാരും പളനിക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇപ്പൊ ഇറങ്ങി ചായ കുടിച്ച്, നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 4 മണിയായി ഏകദേശം. ഇപ്പൊ ഇറങ്ങി നമ്മൾ ചായ കുടിച്ചു. യാത്ര ഇങ്ങനെ തുടരാണ്. അപ്പൊ ഇനി നമ്മള് പളനിയെ പോയിട്ട് ഇന്ന് പളനിയില് രാത്രി ജസ്റ്റ് ആ ലൈറ്റും കാര്യങ്ങളും കാണിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. എത്രത്തോളം എത്തെന്നറിയില്ല. അപ്പൊ നമ്മളങ്ങനെ ഇനി പോളോട് കാണിച്ചു തരും. ഞങ്ങൾ പളനി എത്തിട്ടാ. പളനി എത്തി സമയം ഇപ്പൊ എത്ര മണി? 12 മണി. 11:51 അതിന്റെ ഇവിടെ എത്തുമ്പോ നമ്മള് പതുക്കെ വന്നിട്ടോ. കുറച്ചേ സമയത്ത് ഇപ്പൊ തരി മഴയൊക്കെ ഉണ്ടായി. അപ്പൊ നമ്മള് പതുക്കെ വന്നിട്ടോ. അവിടെ ചെറിയ സ്ഥലമൊക്കെ എത്തിയപ്പോ നമുക്ക് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നമ്മള് പതുക്കെ വന്നുള്ളു. പിന്നെ ഭക്ഷണം കഴിക്കുന്ന കൊടുത്ത് കുറച്ച് നേരം പോയി. അപ്പൊ അങ്ങനെ വന്നിട്ട് പണ്ട് എത്തിയപ്പോ റൂം നോക്കാൻ സെന്തുമാമനും അച്ഛനും കൂടി പോയിട്ടുണ്ട് റൂമ്. എന്താ വിഷമടി കുണിക്കിന്റെ മുടി വേണോ? അപ്പൊ എന്താ പറയാ, പക്ഷെ ഒരു എന്താ പറയാ, നമ്മളിങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഒരു 5 കിലോമീറ്റർ ഒക്കെ ആവുമ്പോ പളനി. അപ്പൊ നീ പളനിക്ക് എത്താൻ ഒരു 5 കിലോമീറ്റർ ഒക്കെ ആവുമ്പോഴേ നമ്മളെന്താ പറയാ, ജസ്റ്റ് നമ്മളെ പളനിമലെ നഗലേന്ന് കാണൂല. ആ കാണുമ്പോഴേ നമ്മള് മനസ്സിന് ഭയങ്കര ഒരു ഫീലാട്ടോ. അത് അതനുഭവിച്ചവർക്ക് എല്ലാവർക്കും അറിയാം. നമ്മള് പളനിക്ക് തന്നെ അത് നമ്മള് മലയാളികൾക്ക് അത് ഞാൻ പറയണ തന്നെ ഒരു ഫീല് അറിയാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ കുട്ടിക്കാലം തൊട്ടുണ്ടെങ്കിൽ നമ്മള് ഏറ്റവും കൂടുതൽ വരെ ഇഷ്ടപ്പെടുന്ന സ്ഥലം എന്താ വെച്ചാൽ പളനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾക്കും പളനിക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ. അന്നൊക്കെ തന്നെ ചാടി ഓടി പളനിമരൊക്കെ കയറിയത്. ഇപ്പൊ നമുക്ക് ആ പ്രായമല്ലല്ലോ, പെറ്റും തോന്നുന്നില്ല. പെറ്റുന്നല്ല, ഇപ്പൊ കൊടുക്കണ മുട്ടടിക്കാനാണ് നമ്മൾ ലാസ്റ്റ് വന്നത്. പിന്നെ കൊറോണ കാരണം വരാൻ പറ്റിയില്ല. പൊന്നു അതിന്റെ ശേഷം പ്രാവശ്യമായി പൊന്നു വന്നു. ഞങ്ങൾ വന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ നാളെ ഇപ്പൊ മുട്ടടിച്ച് മല കയറി തൊഴുത്. എന്തായാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം പളനി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം. അപ്പൊ ഞങ്ങളിതേ അച്ഛന് കേട്ടോ വീട് വിട്ടത് പളനി വരെ. അച്ഛൻ തന്നെ വണ്ടി എടുത്തു. സെന്തുമാമ ഉണ്ട് വണ്ടി. അപ്പൊ എന്താ പറഞ്ഞു, നമ്മളെ സ്റ്റാൻഡിൽ ജസ്റ്റ് ഇങ്ങനെ വീണോണ്ടിരിക്കട്ടോ. മേടിച്ചു, പക്ഷെ അത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടിരിക്കണില്ല. അച്ഛനും ഞാനും പശകള് വന്ന വണ്ടിക്ക് കേടാവും. അങ്ങനെയൊക്കെ അച്ഛനും കുറച്ച് പ്രശ്നം. അപ്പൊ മേടിച്ചു, പക്ഷെ നമുക്കത് ഒട്ടുന്നില്ല. അപ്പൊ പറഞ്ഞാന്ന് തോന്നല്ല, അച്ഛനും ഞാൻ അവിടെ നിന്ന് ഇവിടെ വണ്ടി ഓടിച്ച് സെന്തുമാമ കൂടെ ഉണ്ടെങ്കിലും അച്ഛൻ തന്നെ ഓടിച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ അച്ഛന് രാത്രി ഈ വണ്ടി ഓടിക്കാൻ നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അച്ഛൻ സെറ്റായി ഓടിച്ചു വന്ന് ഓടിച്ച് സെറ്റായി തുടങ്ങി അച്ഛനാ ടീം. അപ്പൊ നീ നമ്മള് പളനിയിലെത്തി. അതിന് അച്ഛനും മാമനും റൂമൊക്കെ നോക്കി. റൂമൊക്കെ കിട്ടിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാന്ന് മാത്രം, അത്ര പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്തായാലും ഗുണം വെച്ചാൽ നമ്മള് പളനിയിലെ അല്ലെ നടയുടെ നടില്ല, നമ്മള് കേറുന്നുണ്ടോ അതിന്റെ തൊട്ടടുത്താണ് നമുക്ക് റൂം. ആ 4 അടി അന്ന് നടക്കുക വേണ്ടു. അതാണ് ഇതിന്റെ ഏറ്റവും ഒരു നമ്മുടെ റൂമിന്റെ കാശ് പോയാലും വേണ്ടില്ല എന്ന് വെക്കാൻ കാരണം തൊട്ടടുത്താണ്. പിന്നെ വലിയ കുഴപ്പമൊന്നും പറയല്ല. ബാത്റൂം അത്ര കച്ചവടം അല്ല, എന്നാ അത്രയും പെർഫെക്റ്റ് അല്ല. അങ്ങനത്തെ ഒരു അല്ല ഇടത്തരം. അപ്പൊ ഞാൻ റൂം കാണിച്ചു തരാട്ടാ. റൂം ഇട്ടാ. ഇവിടെ ഒരു കണ്ണാടിയൊക്കെ ഉണ്ട്. ഇതേ ഇവിടെ ഒരു ഷെൽഫ്,
മാമൻ കസാരക്ക് ഉറപ്പുണ്ടോ നോക്കിണ്ടിരുന്നിട്ട് വികലാഗ്രാണ് അണ്ണാ എങ്ങനെയാ പറഞ്ഞ് പറഞ്ഞത് കാട്ടിയോ എങ്ങനെയാ ആണ്ടിപ്പണ്ടാറോ കാടി ആണ്ടിപ്പണ്ടാറത്തിന് വലുതാ ഇവിടെ നമുക്ക് റൂം കാട്ടുന്ന ഒരാള് റൂമൊക്കെ കാട്ടി സെറ്റ് ആയി പറയാ ആ ഞങ്ങൾ ആണ്ടിപ്പണ്ടാറുകളാണ് എനിക്ക് എന്തിനു തായോ എന്നൊക്കെ കണ്ടു കൊടുത്തു അപ്പൊ മാമ പറയാ ഞാനും ചോദിക്കാൻ ഇന്ന് വികലാംഗനാണ് എന്തിനു തരുന്നത് പിന്നെ നമ്മളെടുത്ത റൂമിലല്ലേ മൂന്നാൾക്ക് കിടക്കാൻ പറ്റുന്ന ഒരു കട്ടിൽ ഇവിടെ ഉണ്ട് ആ ഒരു ഡബിൾ കോട്ടാണോ ഫാമിലി കോട്ടാണ് ഇത് ഫാമിലി കോട്ട് ഇത് സിംഗിൾ പിന്നെ ഇവിടെ ഒരു ഫാമിലി കോട്ട് കെട്ടലുണ്ട് കേട്ടാ പിന്നെ രണ്ട് ബാത്റൂം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല എന്നാലും കുഴപ്പമില്ല ബാത്റൂം കാണിച്ചു നോക്കണ്ട ബാത്റൂം കാണണ ഇതേപോലെ എരുമ്പിക്ക് പൊന്നിന് കെടുപ്പ പൊന്നിന് ക്ഷീണ വാക്സിൻ ഞങ്ങൾക്ക് എടുത്തു വന്ന് പൊടി നീ വാക്സിൻ എടുത്തോണ്ട് പൊന്നിന് എന്ന് വയ്യായി അവിടെ കിടക്കട്ടെ അപ്പതേ ഇങ്ങടുത്ത് നമ്മൾ പറഞ്ഞു എനിക്ക് ഇനി ഇപ്പൊ കുണിക്കുമ്പോൾ എന്നെ മുട്ട അടിച്ചാലും കുണിക്കുമ്പോൾ കാണിച്ചു തരാം പിന്നെ ഇനി മുട്ട അടിച്ചാലും നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടാ കുഞ്ചു പോലെ നാളെ മുട്ടച്ചാവൂലോ എന്നെ ഏകദേശം കുളിച്ച നാളെ മുട്ടച്ചാവൂലോ എന്നു വെക്കാൻ ഏട്ടങ്കറൊക്കെ മുട്ടച്ചിക്ക് കുണിക്കാവും എന്ന് മോത്തണ്ട ആ ചേട്ടനും അനിയത്തി പിച്ച് കളിച്ചതാ അപ്പൊ ഇതാ നമ്മളിവിടെ എത്തി കഴിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് പുറത്ത് റൗണ്ട് അടിക്കിറങ്ങിയത് കേട്ടാ നല്ല തണുപ്പുണ്ട് തീരെ വയ്യേ എന്നാലും പോയി കഴിഞ്ഞാലും റെസ്റ്റ് എടുക്കാമല്ലോ വെള്ളപ്പോലെ എൻജോയ് ചെയ്യാൻ പറ്റൂ ഫാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് സെന്തുമാമൻ കുഞ്ഞ് കുണുക്കാൻ ഞാൻ മാത്രല്ലോ കുണിക്ക് അച്ഛനമ്മക്ക് എടുക്കാട്ട രാത്രി കണ്ട പളനി മല എത്ത സ്റ്റെപ്പ് എന്താണ് കാണുന്നത് നിറയെ വളകളും അയ്യോ അവിടെ ഒരു ബേബു ആയിരുന്നു മാമ അയ്യോ ഞങ്ങളൊന്ന് ജസ്റ്റ് പേരിച്ചു അതുണ്ടായത് അപ്പൊ ആ കോലത്തിൽ തന്നെയാണ് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല മാമാശ കടന്നു കരുന്നൊരു ഗുളിക കഴിച്ചു മാമൻ ചിരിക്കിട്ട് ഗുളിക കഴിച്ചു പിന്നെ കുഞ്ഞന് മാമന് പറഞ്ഞു വായോ അപ്പൊ എന്തായാലും എഴുന്നേറ്റ് ഇറങ്ങി അമ്മയ്ക്ക് എന്ത് കടിക്കണമെന്ന് പറഞ്ഞ് പുഴുങ്ങിയ കപ്പലാണ്ടി അത് കടിക്കാൻ പറഞ്ഞു അമ്മയ്ക്ക് ഇവിടെ വന്ന ഇവിടെ ഒന്ന് മെയിൻ ആയിട്ട് കഴിക്കാറുള്ള ഇവിടെ ഒന്ന് മെയിൻ ആയിട്ട് അമ്മ കഴിക്കാറുള്ള അതാട്ടാ ഇവിടെ എന്ത് തിരക്ക് അപ്പതാ ഇവിടെ ആർക്കും ഉറക്കില്ല എല്ലാവരും ഇവിടെ അങ്ങനെ ഒരു കച്ചവടങ്ങളും കാര്യങ്ങളായിട്ട് നടക്കുന്നുണ്ട് നമ്മളൊക്കെ ഈ നേരത്തെ നമ്മള് വീട്ടിൽ കിടന്ന് ഉറക്കുക ആ ഞങ്ങക്ക് റൂം കാണിച്ച നാളാണ് കേട്ടോ അയ്യോ മാമ നല്ല വിളിച്ച് നമ്മുടെ മൊത്തത്തിൽ ഫുൾ വിളിച്ചല്ലേ ഫോണില് വിളിച്ച കത്തിക്കതൊന്നും വേണ്ട എന്നോട് ആരും ഇറങ്ങണ്ടില്ല ഫുൾ ടൈം ഉണ്ടാവോ മാമ മാമ ഇവിടെ ഫുൾ ടൈം ഉണ്ടാവോ അപ്പൊ ഒരുവട്ടം ഞങ്ങള് കുണുക്കന്നെ മുട്ടടിക്കാൻ വന്നിട്ട് ഞാൻ നടന്നു അമ്മയെല്ലാം കൊണ്ട് നടന്നിട്ട് ഭൂരിക്ക് ഉണ്ടായില്ലേ ഭൂരി നിൽക്കണവരെയാണ് ഭൂരിയും സാമ്പാറാ എന്റെ പേര് ചമ്മന്തി ഭൂരി ചമ്മന്തി കഴിച്ചു വലിയ ഭൂരി ആയിരുന്നു ഇവിടെ നാളെങ്കടാ പോണ് നട എവിടെയാ ശരി പത്ത് രൂപ കേറും അഞ്ഞൂറ് അറുന്നൂറ് അല്ല ഇവിടെ ആരെ കടയിൽ പത്ത് രൂപ അമ്പത് രൂപ 25 രൂപ 35 രൂപ കാണും അതിന്റെ ഉള്ളിൽ കേറി കഴിഞ്ഞാ നൂറിന് കുറവിനൊരു സാധനം ഉണ്ടാവില്ല അപ്പനെ കൊണ്ട് വന്നെങ്കിൽ കുണക്ക് എന്താണോ ഒരു അക്ഷരം ഉണ്ടാത്ത കുണക്ക് നോക്കണ്ട മാമന്റെ കൂടെ വന്ന കാരണം തോന്നുന്നു ഒന്നും ചോദിക്കണില്ല കേട്ടോ പിന്നെ കുട്ടിയുടെ കയ്യിൽ ഓട്ടോറിക്ഷ ഉണ്ട് ഓട്ടോറിക്ഷ ചേർത്ത് കൊടുക്ക ആ അല്ലെ ഓട്ടോറിക്ഷ ഉണ്ട് അയ്യോ കുഞ്ഞു വണ്ടി വണ്ടി
ഇത്ര ദൂരം നടന്നു ഒരു അമ്മ ചോദിച്ച സാധനം കാണാനില്ല അന്ന് ഞങ്ങൾ അച്ഛമാരിക്കിന് വന്നത് ഓർമ്മയുണ്ട് കുഞ്ഞ എന്റെ ഇവിടുന്ന് ഷോടില്ലേ മാമ ഷോടില്ലേ ഷോട കുടിച്ചു അല്ല ഇവിടുന്ന് കുടിച്ചു ഇവിടെ ഉണ്ടായിരുന്നു അന്ന് അന്ന് ഞങ്ങള് കൈ കറക്റ്റ് ഒരു ഷട്ടറില്ലേ അങ്ങനെ കുത്തിട്ട് കുണുക്കിനെ മൊട്ടടിക്കാൻ വന്നപ്പോട്ട അപ്പൊ അതിന്റെ അച്ഛൻ പിന്നെ ഒരു വെട്ടാണ് വന്നിക്കുന്നത് ഒരു എങ്ങനെ രണ്ടു വർഷമായി അന്ന് പിന്നെ വെല്ലുമര ഇവിടെ വന്നതാണ് അന്ന് ജസ്റ്റ് രാവിലെ വന്ന് വൈകുന്നേരം പോയി തൊഴുത് പോയി ആ ഒരു ഇതായിരുന്നു ഇപ്പൊ എന്താ ഞാൻ റിട്ടേൺ പോട്ടെ അപ്പൊ ഇവിടെ ഉണ്ട് പുഴുങ്ങി കപ്പലാണ്ടി വേറെ എവിടെ ഞങ്ങൾ നോക്കിട്ട് കിട്ടിയില്ല ഈ ടൈമല്ല ഇപ്പൊ 12:30 ടൈമായി അവിടെ മസാല ഒക്കെ പോട്ടെ കിട്ടുന്നുണ്ട് കേട്ടോ ചമ്മയ്ക്ക് മസാല ഇല്ലാത്ത ഇഷ്ടം അപ്പൊ നമ്മൾ അമ്മയ്ക്ക് കപ്പലാണ്ടി മേടിച്ചിട്ട് രണ്ട് പാക്കറ്റ് മേടിച്ചു അപ്പൊ ഞങ്ങള് പറഞ്ഞു മസാല വേണോ ചോദിച്ചു വേണ്ട പറഞ്ഞു ഉപ്പിന് മസാല ഒക്കെ ഇട്ട് ഒരെണ്ണം സെറ്റ് ചെയ്തു അപ്പൊ ഞാൻ പറഞ്ഞു പ്ലെയിൻ മതി ഒരു പ്ലെയിനും ഒരു മസാലയും കിട്ടി മസാലയും കൊണ്ട് റൂമിക്ക് പോയി അമ്മ നമ്മളെ നാട് നടത്തു കലക്കുന്ന അത്ര പിടിച്ചില്ലേ കുഞ്ഞിനെ ഇവിടെ ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കും പിന്നെ അത് നോക്കിട്ട് കാര്യമില്ല ഞാൻ വീടെടുത്ത് വീടെടുത്തൊരു വണ്ടിയുടെ മുന്നിലേക്ക് പോയി അതിന്റെ കളിയാക്കട്ടെ വീട് തന്നെ കൊറേ ചവറുകളുണ്ട് ഒരുപാട് പേര് ബോബു ബോബുണ്ട് അവന്റെ മക്ക് ബ്രഷ് പേസ്റ്റ് ബ്രഷ് ഉണ്ട് പേസ്റ്റ് സോപ്പ് പിന്നെ കുപ്പി വെള്ളം മേടിച്ച് നമുക്ക് റൂമിലേക്ക് പോവാണ് മാമന്റെ കളിയാക്കി കൊണ്ടിരിക്കട്ടാ എനിക്കിവിടെ സങ്കടം വരുന്നൊരു കാഴ്ച ഞാൻ കണ്ടു ഭയങ്കരമായിട്ട് സങ്കടം വന്നു എനിക്കിപ്പോ 19 വയസ്സേരി എന്റെ അമ്മ എന്നെ വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല സ്കൂട്ടി ഒന്നും 16 വയസ്സേരി സൈക്കിൾ പോലും കൊണ്ടിക്കറിയില്ല ഇവര് 10-11 വയസ്സായ പെൺകുട്ടി ആ പെൺകുട്ടി സ്കൂട്ടി ഓടിച്ചു പോവുക കണ്ടു ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് വണ്ടി എടുക്കാൻ അമ്മ സമ്മതിക്കില്ല അമ്മയ്ക്ക് പേടിയാണ് പിന്നെ അതേപോലെ തന്നെ എനിക്കും ചെറിയ പേടിയാണ് കേട്ടോ അതും സത്യാവസ്ഥയാണ് കുഞ്ഞിന് ഭയങ്കര പേടിയാണ് ഞാൻ റൂമിക്ക് പോട്ടെ കേട്ടാ നല്ല തിരക്കുണ്ടാവും രാവിലെ കഴിഞ്ഞു ഇനിയിപ്പോ അടുത്ത വേണ്ടി കുളിക്കാൻ കുളിക്കുവാണ് മൊട്ടടിപ്പിക്കാൻ കൊണ്ടുപോവാ അപ്പത് എല്ലാവരും ഒക്കെ ഏൽപ്പിക്കേണ്ട അവസ്ഥ കാണിച്ചു തരാം കേട്ടോ എനിക്കിതില്ലേ അച്ഛനും മോളും സെന്തുമാമൻ ചേച്ചിയോളും കുഞ്ഞാണ് ഇത് എനിക്കുള്ള ഡ്രസ് കുഞ്ഞിന് അച്ഛന്റെ കുണുക്കന്റെ കുണുക്കിയുടെ പൊന്നുണ്ട് മാമന്റെ ഡ്രസ് പിന്നെ മാമന്റെ തേച്ച് തേച്ചുണ്ട് അപ്പൊ നമ്മളെ കുണിക്കുവാനുള്ള മുടി മൊട്ടടിക്കാൻ പോവാട്ടോ കുണിക്കിനെ പറഞ്ഞ് കണ്ട വേറെ മൊട്ടടിക്കാൻ സമയത്തൊരു വീട് ഒന്നില്ല
Ne mal topi.